الله سبحانه وتعالى نمكنا لقيا أن يُجرح عنال البتدان رياضريوم باغرو الله يتوفى الأنفس حين موتها والتي لم تمت في منامها الله يدرستان دنقل بريجيا بدرتنا غوطاتيل الله سبحانه وتعالى رياضريوم وركتيم مدتو بارنجو رياضريوم هذا بولتنا وركوم الله يدرستان دنقل البتدان ين ورسالت الله سبحانه وتعالى نمالة بدي بيكم بول وجعلنا نومكم سباتا ഉറക്കം നിങ്ങൾക്ക് ഒരു വിശ്രമമാക്കി തന്നിരിക്കുന്നു പകൽ സമയങ്ങളിൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ശരീരത്തിനുള്ള ഉന്മേഷത്തിന് അതുപോലെ തന്നെ വിശ്രമത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഉറക്കം നാം നിശ്ചയിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചു ഇങ്ങനെ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് അല്ലാഹുവിൻ്റെ കയ്യിലാണ് അഥവാ നമ്മൾ മരിച്ചു കിടക്കുകയാണ് നമ്മൾ മരണത്തിലാണ് നമ്മൾ മരിക്കുകയാണ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ മരിക്കാനാണ് നമ്മുടെ ആത്മാവ് അല്ലാഹുവിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇത് ഞാൻ പിന്നെ പറയാനുള്ള കാരണം ഒരുപാട് വസീയത്തുകൾ നമുക്ക് ചെയ്യാനുണ്ടാകും അല്ല ഒരുപാട് ആളുകളോട് ഒരുപാട് കാര്യങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് പിന്നെ പല രൂപത്തിലുള്ള പിന്നെ കടബാധ്യതകളും വസീയത്തുകളും ഒക്കെ നമുക്ക് നൽകാനുണ്ടാകും മക്കളോടുള്ളത് ഭാര്യയോടുള്ളത് ഭർത്താവിനോടുള്ളത് മാതാപിതാക്കളോടുള്ളത് അല്ലേ നാളെ പറയാം എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ പലപ്പോഴും പല ആളുകൾക്കും കടങ്ങളിൽ പിന്നെ കടങ്ങളോടുകൂടി മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും പിന്നെ അറിയാത്തൊരുപാട് കടങ്ങൾ മറ്റുള്ള മക്കളെയും മറ്റുള്ളവരെയും അറിയിക്കാത്തൊരുപാട് ബാധ്യതകൾ നമ്മൾ കെട്ടിക്കടന്ന് അവസാനം നമ്മൾ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ ഹഖു മ്രിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യുരീദു അൻ യൂസിയ ഫീഹി യബീതു ലൈലതാന ഇല്ലാ വവസിയതുഹു മക്തൂബത്തുൻ ഇൻദാ രണ്ട് രാത്രി നമ്മളിൽ നിന്ന് കടന്നു പോകരുത് നമുക്കുള്ള ബാധ്യതകൾ നമുക്കുള്ള കടങ്ങൾ വസീയത്തുകൾ നമുക്കുള്ള വസീയത്തുകൾ എഴുതി വെക്കാതെ പിന്നെ രണ്ട് രാത്രികളിൽ കൂടുതൽ കഴിച്ചു കൂട്ടാൻ അർഹതയില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം ഈ ഹദീസ് പിന്നെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസ് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുതി വെക്കാനുള്ളത് മുഴുവൻ വസീയത്തുകളും എഴുതി വെക്കാതെ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല ഇതാണ് സലഫു സാലിഹീങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ അവർ ആയത്ത് പഠിച്ചാൽ ജീവിതത്തിൽ പകർത്തും ഹദീസ് പഠിച്ചാൽ ജീവിതത്തിൽ പകർത്തും അങ്ങനെ അവർക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു ഈ രൂപത്തിൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവം നമ്മൾ കാണിക്കേണ്ടതുണ്ട് മക്കളോടുള്ള വസീയത്താണെങ്കിലും അതുപോലെ തന്നെ ഇണയോടുള്ളതാണെങ്കിലും ആരോടുള്ളതാണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം എഴുതി വെക്കാതെ ഒരു രാത്രി പോലും നമ്മളിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല അതിൻ്റെ ഗൗരവം അതിന് നിങ്ങൾക്ക് അർഹതയില്ല എന്ന പ്രവാചകൻ പഠിപ്പിച്ചത് വസീയത്ത് എഴുതി വെക്കാതെ കടന്നുറങ്ങാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഗൗരവം മനസ്സിലാക്കി ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വന്നു